എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം നമ്മൾ അതിജീവിച്ച പ്രളയം ഒന്നുകൂടെ വന്നേക്കാണ്. നമുക്ക് ഈ പ്രാവശ്യം വന്ന പ്രളയത്തിനെ നമുക്ക് അതിജീവിക്കണം. കേരളം അതിനെ അതിജീവിക്കും. അതിനായിട്ട് എല്ലാവരും ഒരുമിച്ചിറങ്ങാം. കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മൾ എവിടെയോ മറന്നു വെച്ച് പോയ സ്നേഹവും സഹാനുകമ്പയും എല്ലാവരും ഒന്ന് കൂടുതൽ എടുത്തുകൊണ്ട് വരാം. കേരളത്തിൻ്റെ യങ് ബ്ലഡ് നിങ്ങളെ ഇവിടെ ആവശ്യമുണ്ട്. വരൂ, നമുക്ക് ഒരുമിച്ചിറങ്ങാം. കേരളത്തിനെ അതിജീവിക്കാനായിട്ട്, കേരളത്തിന് വന്നേക്കുന്ന കലാമിറ്റിനെ അതിജീവിക്കാനായിട്ട് പറ്റുന്നവരെല്ലാം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാം. ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന്, എല്ലാവരും ഡോക്സിസൈക്ലിൻ 200 എന്ന് പറയുന്ന ഗുളിക കഴിച്ചിരിക്കണം. അത് എലിപ്പനി പ്രതിരോധ ഗുളികയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ വെള്ളത്തിനകത്തൊക്കെ എലികൾ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ എല്ലാവരും ഡോക്സിസൈക്ലിൻ 200 ഗുളിക കഴിച്ചിരിക്കണം. രക്ഷാപ്രവർത്തനം നടക്കുന്ന ആൾക്കാരുടെ കാര്യമാണ്, അങ്ങനെയുള്ള ആൾക്കാർ കുഴികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം നിറഞ്ഞു കിടക്കുമ്പോഴത്തേക്ക് കുഴി ഉണ്ടോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു കമ്പിട്ട് കുത്തി നോക്കുക, മുമ്പിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, കുഴി ഉണ്ടോ എന്നുള്ളത്. കുഴിയിൽ വീഴാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഗവൺമെൻറ് പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾ സ്വീകരിക്കുക. കുട്ടികളുടെ കാര്യം, കുട്ടികൾക്ക് അവധി തന്നിരിക്കുന്നത് പിന്നെയും ഒരു ദുരന്തം വലിച്ചു വരുത്താനല്ല. നിങ്ങൾ വീട്ടിലിരുന്ന് സേഫ് പ്ലേസിലിരിക്കാൻ നോക്കുക. കഴിഞ്ഞ ദുരന്തത്തിന് നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും വെയിറ്റ് ചെയ്തു ഇപ്പം ഇറങ്ങിപ്പോവും വെള്ളം, ഇപ്പം ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ വെള്ളം ഇടിച്ച് കയറുകയുണ്ടായിരുന്നത് അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലാത്ത പരുവത്തിലായിപ്പോയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം വെള്ളം കയറിയിട്ടില്ലാത്ത വീടുകളിൽ മുമ്പിലൊക്കെ വെള്ളം കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് പ്ലേസിലോട്ട് മാറാൻ നോക്കുക. അതർവൈസ് നമുക്കിത് വലിയൊരു ദുരന്തത്തിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫ് പ്ലേസിലോട്ട് മാറുക, കഴിവതും മൂവ് ചെയ്ത് സേഫ് പ്ലേസിലോട്ട് മാറാൻ നോക്കുക. ഓക്കെ, മൊബൈൽ ചാർജ് ചെയ്ത് വെക്കുക. പവർ ഉള്ളവരെല്ലാം, പവർ ഇല്ലാത്തവർക്ക് മൊബൈൽ ചാർജ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം നന്നായിട്ട് പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ ചാർജറിൻ്റെ USB പോർട്ടിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ ബ്ലാക്കും റെഡും വയറ് 3AA ബാറ്ററിയിൽ വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആവുന്നുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ട് തരാം. സഹായിക്കാൻ പറ്റുന്ന എല്ലാവരും പരസ്പരം സഹായിക്കുക. നമുക്ക് ഇതാണ്, കഴിഞ്ഞ വർഷം നമ്മൾ സഹായിച്ചിരുന്നു. നമ്മൾ ഈ കേരളത്തിൻ്റെ ദുരന്തത്തിനെ നമ്മൾ ഈസി ആയിട്ട് അതിജീവിച്ചായിരുന്നു. ഇപ്രാവശ്യവും അങ്ങനെ വന്നേക്കുന്ന ദുരന്തത്തിനെ നമുക്ക് അതിജീവിക്കാം. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ കേരളത്തിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നടക്കില്ലേ? വാ, നമുക്ക് എല്ലാം കൂടെ ഇറങ്ങാം. ഞാനും ഇറങ്ങാണ്. കാണാം, ചേട്ടാ.